അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമും ഒരുപാട് പ്രാധാന്യം നൽകിയതാണ് വിവാഹ ജീവിതത്തിന്. വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു ഹദീസിന് ഇങ്ങനെയുണ്ട്: തുൻകഹുൽ മർഅത്തു ലി അർബി ഖിസാലി ലി മാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫദ്ഫർ ബിദാതി ദീൻ മൻ തസവ്വജ ബിംറാത്തിൻ ഫഖദ് അഹ്റദ സുലുസി ദീനി ഫല്ലത്തഖില്ല ഫി സുലുസിൽ ബാഖി. മറ്റൊരു ഹദീസിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്രത്തോളം പ്രാധാന്യം നൽകുന്നത്, അതിലേറ്റവും പ്രാധാന്യം നൽകുന്നത് ദീനിനാണ്. എന്നാൽ വിവാഹം കഴിക്കലോട് ദീനിൻ്റെ കാര്യം പൂർത്തിയാകുന്നു എന്ന് ഈ ഹദീസിലൊക്കെ നാം ചില ഹദീസുകളിൽ ദീനിൻ്റെ ഏകദേശം കാര്യം പൂർത്തിയാകുന്നൊക്കെ പറയുമ്പോൾ, വിവാഹത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുമ്പോൾ ആ ജീവിതം വളരെ സന്തോഷകരമായിരിക്കണം. പ്രത്യേകിച്ച് വേദനജനകമായ ഒരു വിഷയമെന്ന് പറയുന്നത്, അതായത് പുരുഷന്മാർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സ്ത്രീകൾ നൽകാറില്ല. അവർ നൽകാൻ ചെറിയ മടി കാണിക്കുന്നുണ്ട്. അത് പുരുഷന്മാർ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുരുഷന്മാർ ആഗ്രഹിക്കുന്നത്, അതായത് അവരുടെ കണ്ണാണ് ഏറ്റവും കൂടുതൽ അവർക്കുള്ള ഈ ദാമ്പത്യ ജീവിതം സന്തോഷകരമാകാൻ കാരണമാകുന്നത്. കണ്ണിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പുരുഷന്മാരോട് കണ്ണ് ചിമ്മാനും സ്ത്രീകളോട് ശരീരം മറക്കാനുമാണ്. കാരണം പെണ്ണുങ്ങൾക്ക് കൂടുതൽ ആഗ്രഹം തന്നിലേക്ക് ഒരുപാട് ആൾക്കാർ നോക്കണമെന്നും, അതുപോലെ പുരുഷന്മാർക്ക് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് വികാരത്തോടു കൂടി നോക്കുന്നതാണ്. അതുകൊണ്ട് കണ്ണ് ചിമ്മാൻ പുരുഷന്മാരോട്, ശരീരം മറക്കാൻ സ്ത്രീകളോട് പറഞ്ഞത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, പുരുഷൻ്റെ ദാമ്പത്യ ജീവിതം നിലനിൽക്കുന്നത് തന്നെ അവൻ്റെ കണ്ണിലൂടെ, അതായത് തൻ്റെ ഭാര്യ ഇന്നും വൃത്തിയോടുകൂടി ഒരുങ്ങിയിരിക്കുന്നത്, അണിഞ്ഞിരിക്കുന്നത്, അത് കാണാനും അത് ആസ്വദിക്കാൻ ഒരുപാട് പുരുഷന്മാർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പല സ്ത്രീകളും അത് നൽകാറില്ല. അതുകൊണ്ടാണ് ഇസ്ലാം മൊയ്ലാഞ്ചി ധരിക്കാനും അതുപോലെ കണ്ണിൽ സുർമയിടാനൊക്കെ പറഞ്ഞത്. ഇത് നമ്മുടെ സ്ത്രീകൾ, ഭാര്യമാർ, പുരുഷന്മാർക്ക് നൽകണം. എന്നും നിങ്ങൾ ഒരുങ്ങി ചമഞ്ഞൊരുങ്ങി എപ്പോഴും വീട്ടിൽ നല്ല ശുദ്ധിയായിരിക്കുമ്പോൾ അവർക്ക് എന്നും അവർ അഭിമാനമുണ്ടാകും. അത് നൽകണം. അങ്ങോട്ടും ഇങ്ങോട്ടും പുരുഷന്മാരും നൽകൽ അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് സ്ത്രീകൾ, അതായത് അവർ ബന്ധപ്പെടുമ്പോൾ അവർ അതിന് ആദ്യം മുതിരാതെ പുരുഷന്മാർ, ഭർത്താക്കന്മാർ മുതിരാൻ വേണ്ടി അവർ കൂടുതൽ കാക്കുന്ന ഒരവസ്ഥ, അത് ഒരിക്കലും ഞാൻ വിചാരിക്കും, സ്ത്രീകൾ വിചാരിക്കും, ഞാൻ അങ്ങോട്ട് ചെന്നാൽ എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമോ, മറ്റത് വിചാരിക്കും. ഒരിക്കലും ഇല്ല, പുരുഷന്മാർക്കത് വലിയ ഇഷ്ടമാണ്. കാരണം എന്നോട് താല്പര്യം കാണിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അത് സ്ത്രീകൾ ഇങ്ങോട്ട് നടക്കാൻ മടി കാണിക്കുന്നു. അതൊരു മടി കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളല്ലാതെ പിന്നെ എനിക്ക് ആരാണ്, നിങ്ങളോട് എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്തൊരു മൊഹബത്തായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ. അത് അങ്ങോട്ട് ഞാൻ മുതിരുക, അത് പുരുഷന്മാർ വല്ലാത്ത ആഗ്രഹിക്കുന്നത്. സ്ത്രീകളത് ഇങ്ങോട്ട് ആസ്വദിക്കുക മാത്രം ചെയ്യുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, അതായത് കുബലത്ത്, ചുംബനം എന്നുള്ളത്. ചുംബനം സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണെങ്കിലും, അവർ കൂടുതൽ ആസ്വദിക്കുന്നത് അതിൽ തന്നെയാണെങ്കിൽ, പുരുഷന്മാരെ അങ്ങോട്ട് ചുംബിക്കാൻ വളരെ കുറവാണ്. കാരണം അവരിങ്ങനെ ആസ്വദിച്ച് കഴിയുക എന്നല്ലാതെ അവരിങ്ങോട്ട് കൊടുക്കാറ്, അങ്ങോട്ട് സ്നേഹം കൊണ്ട് നിങ്ങളും ഒരു ചുംബനം കൊടുക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുരുഷന്മാർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ദാമ്പത്യ ജീവിതം എന്നുള്ളത് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് എന്തിനായി ഇത്ര കൂടുതൽ ചർച്ച ചെയ്യുന്നത്? എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യനെന്ന് പറഞ്ഞാൽ അവനിക്ക് പഠിപ്പിച്ചു കൊടുത്താൽ തന്നെ വിവരമുള്ള, അവനിക്ക് സ്വയം ഒരു വിവരം ഉണ്ടാവുകയില്ല, എന്തെങ്കിലും പഠിച്ച് ഉണ്ടാകണം. കാരണം ദാമ്പത്യ വിവാഹ ജീവിതം സ്വർഗത്തിൽ വെച്ച് ആദൻ നബി അലൈഹി സ്വലാം അള്ളാഹു റളിയല്ലാഹു അൻഹായിക്ക് നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ബന്ധപ്പെടണമെന്ന് അവർക്കറിയില്ലായിരുന്നു. അവർ ഭൂമിയിൽ ഇറങ്ങിയതിന് ശേഷം നസല ജിബ്രീൽ അലൈഹി സ്വലാം, ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി വന്ന് എങ്ങനെയാണ് ബന്ധപ്പെടുന്ന രീതി പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ അത് പഠിപ്പിച്ചു കൊടുത്താലേ അവർക്കറിയുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സഹോദരിമാരൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അവർക്ക് വല്ലാത്ത വികാരമുണ്ട്, പക്ഷേ നിങ്ങളങ്ങോട്ട് ചെയ്യാതിരിക്കുമ്പോൾ അവർ നിങ്ങളെ അവഗണിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ ഇസ്ലാം പറയുന്ന, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത്ഭുതമാണ്. അതിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.